Hi kids, good morning. Welcome to our maths class. Are you ready for our class? Yes, very good. Let's start. Appo namukku start cheyale. Where did we stop our previous class? Nammal evide ayirunnu nammude last class stop cheyde? Do you remember? Yes, very good. Nammal tensine add cheyidukondulla problems aanu cheyidathu. Alle? Pinneyo? Yes, സീറ്റ് നമ്പർ കണ്ടെത്തി അല്ലേ. ഓരോരുത്തരുടെയും സീറ്റ് നമ്പർ കണ്ടെത്തിയതിലൂടെ 1 to 50 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ എഴുതി അല്ലേ. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഗെയിമാണ്. ഡു യു ലൈക്ക് ഗെയിംസ്? നിങ്ങൾക്ക് ഗെയിം ഇഷ്ടമല്ലേ? യെസ്, ഗെയിം ഇഷ്ടമില്ലാത്തതായിട്ട് ആരുമില്ല അല്ലേ. ഗെയിം ഇഷ്ടമില്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. എന്തൊക്കെ ഗെയിമാണ് നിങ്ങൾ കളിക്കുന്നത് പറയൂ. 1 by 1 ആയിട്ട് പറയൂ. ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ. യെസ്, തൊട്ടുകളി ഗേൾസ് പറയുന്നുണ്ട് കേട്ടാ. ദെൻ ഫുട്ബോൾ, വെരി ഗുഡ്. ഫുട്ബോൾ കളിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തില് അല്ലേ. പിന്നെയോ? യെസ്, ഒളിച്ചുകളി. പിന്നെ ഏതാണ് പറഞ്ഞോളൂ? കല്ലുകളി അല്ലേ. ഗോലി, യെസ്. സ്നേക്ക് ആൻഡ് ലാഡർ. What is snake and ladder game? നിങ്ങൾക്ക് പാമ്പും കോണിയും ഗെയിം അറിയാമോ? അറിയോ? യെസ്, കുറച്ചു പേർക്കൊക്കെ അറിയാലേ. കുറച്ചു പേർക്കൊക്കെ അറിയാം. ഓക്കെ, ഡു യു നോ ഡൈസ്? ഡൈസ് ഗെയിം നിങ്ങൾക്ക് അറിയാമോ? അറിയോ? ആ, കുറച്ചു പേരൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. എങ്ങനെയാ കളിക്കാൻ അറിയില്ലെങ്കിലും കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. എങ്ങനെയാ കളിക്കുക? യെസ്, നമ്മൾ ഡൈസ് ഇടുന്നു, അതിൽ വരുന്ന പോയിന്റ്സ് നമ്മൾ എഴുതുന്നു. പിന്നെയോ? ആ, അത് കാൽക്കുലേറ്റ് ചെയ്ത് ആരാണ് വിന്നർ എന്ന് നമ്മൾ കണ്ടുപിടിക്കും അല്ലേ. ഇന്ന് നമുക്കൊരു വീഡിയോ കാണാം അല്ലേ. നമുക്കൊരു വീഡിയോ കാണാം. നോക്കൂ, ഇതാണ് നമ്മുടെ ഡൈസ്. ഡൈസിന് വേണ്ടി നമ്മുടെ ഫ്രണ്ട് നോക്കി നോക്കൂ. ആ, എങ്ങനെയാണ് കളിക്കുക എന്ന് പറഞ്ഞു തരാണ്. ആദ്യം 2 ഡൈസ് എടുക്കുന്നു. അതിൽ ഓരോ മെമ്പേഴ്സിനും ഓരോ കോളം വരയ്ക്കുന്നു. കളിക്കുന്ന പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണമാണ് കേട്ടോ ഓരോ കോളമാക്കി വരച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഡൈസ് ആ സർഫേസിലേക്ക് ഇടുകയാണ്. നോക്കൂ, നമ്മുടെ കൂട്ടുകാരി ഇപ്പോൾ ഇടും കേട്ടോ ആ ഡൈസ്. ഇതാ ഇട്ടു. ഇനി എന്താ ചെയ്യുന്നത്? രണ്ട് സൈഡിലും വരുന്ന പോയിൻസ് എത്ര ഡോട്ടുകളാണ് അവിടെ ഉള്ളതെന്ന് കൗണ്ട് ചെയ്യണം. ഹൗ മെനി ഡോട്ട്സ് ദർ? എത്ര ഡോട്ട്സുകളുണ്ട് ആ ഡൈസിന് മുകളിൽ? 1 2 3 4, 1 ഡൈസ്. ദെൻ 1 2 3 4, അനദർ ഡൈസ്. ടോട്ടൽ 8 പോയിൻസ് അല്ലേ. ടോട്ടൽ 8 പോയിൻസ് ആണ് ഒന്നാമത്തെ റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഡൈസിനെ ഒരു പ്രാവശ്യം കൂടി എടുക്കണം. ഒറ്റ പ്രാവശ്യം കിട്ടിയതാണ് എന്ത്? 8 പോയിൻസ്. ദെൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇത് ഇടുന്നു. അപ്പോഴോ നമുക്ക് നോക്കാം എത്രയാണ് കിട്ടിയത്. അഗെയിൻ വി ഗോട്ട് 8 പോയിൻസ്. 1 ഡൈസ് 6 പോയിൻസ് ആൻഡ് അനദർ ഡൈസ് 2 പോയിൻസ്. ടോട്ടൽ 8 പോയിൻസ്. ഇതുപോലെയാണ് ഓരോ പാർട്ടിസിപ്പൻറ്റും ഇടുന്നത്. ഇങ്ങനെ ലാസ്റ്റ് ആർക്കാണ് കൂടുതൽ പോയിന്റ് ലഭിക്കുന്നത് അവരാണ് എന്ത്? നമ്മുടെ ഡൈസ് ഗെയിമിലെ വിജയി. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഡൈസ് കളിക്കുന്ന വീഡിയോ കണ്ടു അല്ലേ. എങ്ങനെയാണ് അവർ കളിക്കുന്നത്? എങ്ങനെയാണ് കളിക്കുന്നത്? യെസ്, ഒരാൾക്ക് 2 തവണ ഇടുന്നുണ്ട് അല്ലേ. ഒരാള് 2 തവണ ഇടുന്നു. ഈ സമയത്ത് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ആ, ഓരോരുത്തർക്കും കിട്ടിയ പോയിന്റ്സ് എത്രയാണെന്ന് എഴുതി വെക്കുന്നു. കളിക്കാൻ ഒന്നിലധികം ആളുകളുണ്ട്. ഇതിൽ ഓരോ ടൈമും എത്ര പോയിന്റ്സ് ആണ് വരുന്നത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ, ഓരോരുത്തരുടെയും കോളത്തിൽ എഴുതി വെക്കുന്നു അല്ലേ. ഇങ്ങനെ ലാസ്റ്റ് റൗണ്ടിൽ ആർക്കാണ് കൂടുതൽ പോയിന്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്?
യെസ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇല്ലേ? യെസ്, നമുക്കിനി സ്കൂളൊക്കെ തുറന്നു വന്നാൽ എല്ലാവർക്കും ചേർന്ന് എന്ത് ചെയ്യാം? ഡൈസ് ഒക്കെ കളിക്കാം അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലോട്ട് തിരിച്ചു വരാം. പേജ് നമ്പർ 11 നോക്കൂ നിങ്ങൾ. എല്ലാവരും കണ്ടോ എന്താണ് കാണുന്നത്? യെസ്, നമ്മുടെ ഉണ്ണിയും ഫ്രണ്ട്സും ഡൈസ് കളിക്കുന്നു അല്ലേ? ഉണ്ണിയും ഫ്രണ്ട്സും ഡൈസ് കളിക്കുന്നു. എന്നിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത്? ആ, അവര് ഓരോരുത്തരുടെയും നെയിം എഴുതിയിട്ട് ഓരോരുത്തർക്കും കിട്ടിയ പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇനി നമ്മളുടെ ഡ്യൂട്ടി എന്താണ്? വാട്ട് ഈസ് അവർ ഡ്യൂട്ടി? എന്താണ് നമ്മുടെ ഡ്യൂട്ടി? കാൽക്കുലേറ്റ് ദയർ പോയിന്റ്സ് അല്ലേ? അവർക്ക് എത്ര പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കൊടുക്കണം. ആർ യു റെഡി? നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ? എന്നാ നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? യെസ്, എല്ലാവരും നോട്ട്ബുക്കും എടുക്കണം, ടെക്സ്റ്റ് ബുക്കും എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എഴുതി നോക്കാല്ലേ. All of you listen here. Play with dice. എന്താണ് നമ്മുടെ പേജിൽ എഴുതിയിരിക്കുന്നത്? Play with dice. Father has made a couple of dice. ഫാദർ എന്ത് ചെയ്തു? ഒരു കപ്പിള് ഡൈസ് കൊണ്ടുവന്നു. ഉണ്ണി ആൻഡ് ഫ്രണ്ട്സ് പ്ലേ വിത്ത് ഇറ്റ്. ഉണ്ണിയും ഫ്രണ്ട്സും അതുമായിട്ട് കളിക്കുകയാണ്. ലുക്ക് അറ്റ് വാട്ട് ഉണ്ണി ഗോട്ട്. ഇപ്പോൾ ഒന്നാമത് ആരാണ് കളിക്കുന്നത്? ഉണ്ണിയാണ് കളിക്കുന്നത്. ഉണ്ണിക്ക് എത്രയാണ് കിട്ടിയതെന്ന് നമ്മളോട് നോക്കാൻ പറയാണ്. ഹൗ മെനി പോയിൻറ്റ്സ് ദർ? എത്ര പോയിൻറ്റ്സ് ഉണ്ട് അവിടെ? ഒന്നാമത്തെ ഡൈസിൽ 4 tens അല്ലേ? ഒന്നാമത്തെ ഡൈസിൽ 4 tens. ദെൻ നെക്സ്റ്റ് ഡൈസിലോ 6 ones അല്ലേ? 4, 10 and 6 ones. നമ്മളോട് ചോദിക്കുകയാണ് ഹൗ മെനി പോയിൻറ്റ്സ് ഫോർ ഹീം. അവന് എത്ര പോയിൻറ്റ്സ് ഉണ്ട്? അപ്പോൾ നമ്മൾ ആ സർക്കിളിനുള്ളിൽ എഴുതണം. എത്രയാണ് 4 10 എന്ന് പറഞ്ഞാൽ? എത്രയാ? 40 അല്ലേ? പ്ലസ് 6 ones. 6 ones എന്ന് പറഞ്ഞാൽ 6 തന്നെ. അപ്പം 40 + 6 = 46 അല്ലേ? അത് നമുക്കവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. 4 tens on the blue dice. 4 tens on the blue dice. ബ്ലൂ ഡൈസിന് മുകളിൽ 4 tens ഉണ്ട് അല്ലേ? അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? 10 + 10 + 10 + 10 = 40. ദെൻ 6 ones on the green dice. 6 ones on the green dice. അതെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? 6 ones = 6 അല്ലേ? ആ 6 times 1 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 6 തന്നെ. ഇനി അതിനെ ആഡ് ചെയ്തു. 40 and 6 make 46 അല്ലേ? ഉണ്ണി ഗോട്ട് 46 points. ദെൻ നെക്സ്റ്റ് ഇനി ആരൊക്കെയാണ് ഉള്ളത്? അഭിനന്ദ്, നന്ദന, നമിത, നുസ്രത് അല്ലേ? അഭിനന്ദ്, നന്ദന, നമിത, നുസ്രത്. ഇനി അവരുടെ പോയിൻറ്റ്സ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കൂ. അഭിനന്ദിന് കിട്ടിയ പോയിൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഹൗ മെനി പോയിൻറ്റ്സ് ഓൺ ദി ബ്ലൂ സൈഡ്? ഹൗ മെനി പോയിൻറ്റ്സ് ഓൺ ദി ബ്ലൂ ഡൈസ്? യെസ്, 2 tens. 2 tens means 20. 2 tens means 20. ദെൻ ഹൗ മെനി വൺസ്? ഹൗ മെനി വൺസ് ഹിയർ? 4 ones on the green dice. 4 ones on the green side. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? 20 + 4 അല്ലേ? 20 + 4 നമുക്ക് എഴുതിയാലോ. ഇപ്പോൾ നമുക്ക് ഓരോ ഡൈസിലെയും പോയിൻറ്റ്സ് കിട്ടി അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്? ആ, ടോട്ടൽ അഭിനന്ദിന് എത്ര പോയിൻറ്റ്സ് കിട്ടിയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. വളരെ എളുപ്പമല്ലേ? 20 യോടൊപ്പം 4 ആഡ് ചെയ്താൽ എത്രയാണ്? 20 യോടൊപ്പം 4 ആഡ് ചെയ്താൽ 24 അല്ലേ? ഇനി നമുക്ക് നന്ദനയുടേത് നോക്കിയാലോ. നോക്കൂ, ഹൗ മെനി പോയിൻറ്റ്സ് ഗോഡ് നന്ദന? നന്ദനയ്ക്ക് എത്ര പോയിൻറ്റ്സ് കിട്ടി? 3 tens on the blue dice and 5 ones on the green dice അല്ലേ? 3 tens on the blue dice and 5 ones on the green side അല്ലേ? ഇനി നമുക്കെന്ത് ചെയ്യാം? അതുകൂടി ആഡ് ചെയ്ത് നോക്കാം. 3 tens എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 10 ചേർന്നാൽ 30 അല്ലേ? 30. ദെൻ 5 ones. 5 ones ചേർന്നാലോ? 5 തന്നെ അല്ലേ? അപ്പോൾ നമുക്ക് അതുകൂടി ആഡ് ചെയ്യാം. 30 +
ഫൈവ് അല്ലേ. തേർട്ടി പ്ലസ് ഫൈവ് എത്രയാണ്? തേർട്ടിയോടൊപ്പം ഫൈവ് ആഡ് ചെയ്താൽ തേർട്ടി ഫൈവ്. ഓക്കെ, അടുത്തയാൾ ആരാണ്? യെസ്, നമിത അല്ലേ. നമിതയ്ക്കോ ഹൗ മെനി പോയിൻറ്റ്സ്? എത്രയാണ് നമിതയ്ക്ക് കിട്ടിയ പോയിൻറ്റ്സ്? ഫോർ ടെൻസ് ഓൺ ദി ബ്ലൂ ഡൈസ് അല്ലേ. ഫോർ ടെൻസ് ഓൺ ദി ബ്ലൂ ഡൈസ്. ദെൻ ത്രീ വൺസ് ഓൺ ദി ഗ്രീൻ ഡൈസ്. ത്രീ വൺസ് ഓൺ ദി ഗ്രീൻ ഡൈസ്. അങ്ങനെയാണെങ്കിൽ എത്ര പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും? ഫോർ ടെൻസ് മീൻസ് ഫോർട്ടി അല്ലേ. ഫോർ ടെൻ, നാല് പത്ത് കൂട്ടിയാൽ എത്രയാ? നാൽപ്പത്. ഫോർട്ടി അല്ലേ. ദെൻ ത്രീ വൺസ്, മൂന്ന് ഒന്നുകൾ ചേർന്നാലോ? മൂന്ന് തന്നെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പോയിൻറ്റ്സ് ഉണ്ട്? ഫോർട്ടി പ്ലസ് ത്രീ അല്ലേ. ഫോർട്ടി പ്ലസ് ത്രീ ഈക്വൽ ടു ഫോർട്ടി ത്രീ. ആർ യു അണ്ടർസ്റ്റാൻഡ്? ദെൻ ലാസ്റ്റ് മെമ്പർ ഈസ് നുസ്രത്ത് അല്ലേ. ആരാണ് ലാസ്റ്റ് മെമ്പർ? നുസ്രത്താണ്. നുസ്രത്തിന് എത്ര പോയിൻറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്? ഓൺലി ടെൻ പോയിൻ്റ് ഓൺ ദി ബ്ലൂ ഡൈസ് അല്ലേ. ഓൺലി ടെൻ പോയിൻറ്റ്സ് ഓൺ ദി ബ്ലൂ ഡൈസ് ആൻഡ് സിക്സ് വൺസ് ഓൺ ദി ഗ്രീൻ ഡൈസ്. സിക്സ് വൺസ് ഓൺ ദി ഗ്രീൻ ഡൈസ്. ഹൗ മെനി ഇൻ ടോട്ടൽ? ടെൻ ആൻഡ് സിക്സ് മേക്സ് സിക്സ്റ്റീൻ. ടെൻ ആൻഡ് സിക്സ്, വൺ ടെൻ ആൻഡ് സിക്സ് വൺസ് മേക്ക് സിക്സ്റ്റീൻ അല്ലേ. ഓക്കെ മൈ ഡിയേഴ്സ്, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ആ ഓരോരുത്തരുടെയും ഡൈസിൻ്റെ പോയിൻറ്റ്സ് കിട്ടി അല്ലേ. അതോടൊപ്പം എന്തുകൂടി നമുക്ക് മനസ്സിലായി? ആരാണ് ഡൈസ് ഗെയിമിലെ വിന്നർ? ആരാണ് ഫസ്റ്റ് പ്ലേസ് ലഭിച്ചത്? ആർക്കാണ് സെക്കൻഡ് പ്ലേസ് ലഭിച്ചത്? ഇങ്ങനെ നമുക്ക് പോയിൻറ്റ്സുകൾ കണ്ടുപിടിച്ചതോടെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലേ. ഇനി നമ്മുടെ നെക്സ്റ്റ് വർക്ക് എന്താണെന്ന് അറിയാമോ? പേജ് നമ്പർ ട്വൽവിൽ നമുക്കൊരു ട്രെയിൻ കാണാം. എല്ലാവരുടെയും ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരിക്കും പേജ് നമ്പർ ട്വൽവിലെ ഒരു ട്രെയിൻ. നോക്കൂ, ഈ ട്രെയിനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നോ, നമ്മുടെ ഡൈസ് ഗെയിമിൽ പോയിൻറ്റ്സ് കിട്ടിയതിനെ ഫസ്റ്റ് പ്ലേസ് ഫോർ ദി പേഴ്സൺ ഹു ഗോട്ട് മോസ്റ്റ് പോയിൻറ്റ്സ്. ആർക്കാണ് ഫസ്റ്റ് പ്ലേസ് കിട്ടിയത്? അവരാണ് ഒന്നാമത്തെ ആൾ. സെക്കൻഡ് പ്ലേസ് ഫോർ ദി നെക്സ്റ്റ് ആൻഡ് സോ ഓൺ. സെക്കൻഡ് പ്ലേസ് കിട്ടിയതോ രണ്ടാം സ്ഥാനം പോയിൻ്റ് ലഭിച്ചവരാണ് അല്ലേ. റൈറ്റ് ദം ഇൻ ഓർഡർ ഫ്രം മോസ്റ്റ് ടു ലീസ്റ്റ്. അതിനെ കൂടുതലിൽ നിന്നും കുറഞ്ഞതിലേക്കായി നമ്മൾ എഴുതണം. എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കി നോക്കൂ. പൊസിഷൻ, നെയിം, പോയിൻ്റ്, ഇങ്ങനെ മൂന്ന് ഭാഗങ്ങൾ നമ്മുടെ ട്രെയിനിൽ കാണുന്നുണ്ട് അല്ലേ. ഇതിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നും കാണാനുണ്ട്. ഓരോന്നിലും എന്താണ് എഴുതേണ്ടത്? ഫസ്റ്റ് പ്ലേസ് കിട്ടിയ ആളുടെ നെയിം വൺ എന്നുള്ളതിന് താഴെ എഴുതുക. അയാൾക്ക് കിട്ടിയ പോയിൻറ്റ്സ് അതിന് തൊട്ട് താഴെയുള്ള നമ്മുടെ ട്രെയിനിൻ്റെ വീലിലാണ് എഴുതേണ്ടത്. ഓക്കെ, ദെൻ ടു എന്നുള്ളിടത്ത് എന്താണ് എഴുതേണ്ടത്? സെക്കൻഡ് പൊസിഷൻ ആർക്കാണ്, അവരുടെ പേരും അവർക്ക് കിട്ടിയ പോയിൻറ്റ്സും. ഇതുപോലെ എല്ലാ വീലും കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, പുസ്തകത്തിൽ ഇതുപോലെ ഒരു ട്രെയിൻ വരച്ച് അതിൽ പേരൊക്കെ എഴുതി കളറൊക്കെ കൊടുത്ത് മിസ്സിന് അയച്ചു തരാം. ഓക്കെ, അപ്പൊ എന്താണ് ഇന്നത്തെ വർക്ക്? എല്ലാവരും ഡൈസിന്റെ, ഡൈസ് ട്രെയിൻ ആണത് അല്ലേ, ഡൈസ് ട്രെയിൻ ആണ്. ഡൈസ് ഗെയിമിലെ വിജയികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രെയിൻ വരച്ച് നിറം കൊടുത്ത് മിസ്സിന് അയച്ചു തരാം. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗമാണ് ഇന്നെടുത്തത്. എല്ലാവരും ഇത് ചെയ്ത് മിസ്സിന് അയച്ചു തരാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. വർക്കുകളൊക്കെ ചെയ്ത് മിസ്സിന് അയച്ചു തരാം. ഓക്കെ.